ഹായ് ഹലോ, രണ്ടുപേരും എങ്ങോട്ടാ? ഇന്ന് ഞങ്ങളുണ്ട് ഒരു കറക്കം, ഇന്ന് നിങ്ങളുണ്ട് ഒരു കറക്കം, ഇന്ന് നമ്മളുണ്ട് അല്ലേ അജ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ അതെ, എപ്പോഴും മമ്മിയും മോനും അല്ലേ അജ? അതുകൊണ്ട് ഞാനും ചാച്ചനോട് ഇന്ന് കറങ്ങാൻ പോവാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാന്ന് പറയണേ, എന്തിനു പോണാന്ന് ആർക്കറിയാം? ഞങ്ങളുടെ മാളിലൊക്കെ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ച് സാധനമൊക്കെ മേടിച്ച് പതുക്കെ മേടിച്ച് അല്ലേ അജ? ഇന്ന് ചാച്ചനോട്ടാ ഓടിക്കാൻ പോണേ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനും മിറാമോളും റീബൂട്ടറും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളിരുന്ന് അവൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണേ, അതുകൊണ്ടാ ഞങ്ങളിന്ന് ഞാൻ എടുക്കണം കേട്ടോ. കുറച്ച് പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന്. അതെ അതെ, മിറ പതുപോലെ ഇതേ ഹണി ബീനെ പിടിക്കാൻ പോയി നിപ്പുണ്ട്. കൂടല്ലേടാ മിറ അപ്പടി. അപ്പൊ ഇതേ ഇവർ രണ്ടും കൂടെ പോവാണേ. ചാച്ചൻ്റെ അവസ്ഥം വരിക, ചാച്ചൻ അവസരത്തിന്റെ വണ്ടിയാന്ന് ഓർത്ത് ഓടിക്കുന്ന നേരത്ത് താക്കോലൊന്നും ഇടാതെ സ്റ്റാർട്ട് ആക്കുകയും എല്ലാം പരിപാടിയായിരുന്നു അല്ലേ ഏടാ? ഒന്ന് തപ്പി ഇല്ലില്ല അച്ഛനെ സൈഡ് നോക്കണേ. മിറ മിറ അമ്മ എങ്ങോട്ട് പോവാ? അമ്മ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞു? എവിടെ പോവാ? അമ്മ ഡ്യൂട്ടിക്ക് പോവാ കേട്ടോ. അമ്മയും ചാച്ചനും ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. ആരൊക്കെ എവിടെ വേണേലും പോവാ, ഡ്യൂട്ടിക്ക് പോവാന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ശരി, ഒന്ന് നിമിഷേ ഞങ്ങള് കേറുവാട്ടോ, ഞാനും കേറുവാട്ടോ. ബൈ ബൈ. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പോകുമ്പോ പറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കേ ഓക്കേ. കുറച്ച് ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റ് ഒക്കെ മേടിക്കണമെന്നുണ്ട്. അപ്പൊ അതൊക്കെ ചുമ്മാ ഒന്ന് മേടിച്ച് നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. ഓക്കേ ഓക്കേ. എന്നാ ശരി, സൂപ്പർ ഡ്രസ് ആണല്ലോ മിഷേ. താങ്ക് യു. പോയിട്ട് വാട്ടോ. എന്റെ ഹാലോവീന്റെ ഒരുക്കങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഹാലോവീൻ വരുവാന്ന് തോന്നുന്നല്ലേ ചാച്ചാ? ആയെന്ന് തോന്നുന്നു. ഒക്ടോബറിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ട് നിങ്ങൾ പോണ ആ സമയത്തായിരുന്നു ഹാലോവീൻ. ശരിയാ, എന്റെ ഓൾറെഡി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചാച്ചാ? ഇതുണ്ടോ ഭയങ്കര ഇതൊക്കെയാ കേട്ടോ. നല്ല ഇതൊക്കെ ചുമ്മാ ഫ്ലവേഴ്സ് ട്രീസ് ആണല്ലേ. ഇത് നമ്മുടെ എല്ലാം ഉണ്ട് ചാച്ചാ. ഉപ്പും മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞിട്ട് കുറേ പാത്രങ്ങള് ഷീറ്റ്സ് ചാച്ചന് കാണിച്ച് ആ വേറൊരു ടൈപ്പ് ഒക്കെ ഏമാണ്. നമുക്ക് കൂടുതൽ ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഡ്രസ്സസ് ഒന്നും ഇല്ല, പക്ഷെ ഇപ്പം കൂടുതൽ നമ്മുടെ ഇതുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങള്, ഷീറ്റ്, ബെഡ്ഷീറ്റ് ഇതുണ്ടോ? ബെഡ്ഷീറ്റ് ഞങ്ങളൊരു ബെഡ്ഷീറ്റും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അപ്പം അതിനും കൂടിയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഒരുമാതിരി നല്ല ക്ലിയറൻസ് റേറ്റിലൊക്കെ കിട്ടും കേട്ടോ ചാച്ചാ. അതെ അതെ അതെ, ഷീറ്റ് ഷീറ്റ് ഒരെണ്ണം മേടിക്കണം, അത് അത്യാവശ്യമായിട്ട് മേടിക്കണം. ഇപ്പം ഇവിടെ കണ്ടോ ജാർ, ചാച്ച നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ടോ. നമുക്ക് ഹോൾസെയിലാട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഇതുണ്ടോ ആ ഒരു ബാറ്റയ്ക്ക് എനിക്കൊന്ന് 40% ഓഫർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് ചാച്ചാ. ചാച്ചാ എല്ലാം കണ്ടോ? ഇഷ്ടപ്പെട്ടതെല്ലാം കണ്ടോ? വലിയ കുഴപ്പമില്ല. ഇത് നമ്മുടെ ക്വിൽറ്റ് കവർ സെറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് കാണുന്ന പടം പോലെയാട്ടോ നമ്മുടെ സംഭവം വരുന്നത്. അതും അതെ 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 അതും. പിന്നെ ആ രണ്ട് സെറ്റ് പില്ലോയും അതിനകത്ത് പില്ലോ കേസും കാണുന്നുണ്ടോ? 1 ക്വിൽറ്റ് കവർ, പിന്നെ 2 പില്ലോ കേസസ്, അതും കൂടെയാണ് കാണുന്നത്. പിന്നെ വേറെ പറഞ്ഞാൽ ഇത് മഞ്ഞയാട്ടോ. നമുക്ക് ക്വീൻ മതി. ഇതേ ഇത് വേറെ ഇതൊരു കാണിച്ചു ചാച്ചാ. അത് ക്വീൻ, അത് നമുക്ക് ക്വീൻ തന്നെ വേണം. ഇത് കേട്ടോ, ഇത് വേറെണ്ണം. എന്ത് ഇതുപോലെ വരും ഞങ്ങളെടുത്തത്. നല്ല ക്യൂട്ടാണോ, എന്ത് രസമാക്കി കാണാൻ. നല്ല ചാച്ചനാട്ടോ സെലക്ട് ചെയ്ത്, അടിപൊളിയല്ല ചേച്ചത്. അതെ അതെ, ചാച്ചൻ്റെ സെലക്ഷൻ ആണോ നല്ല ഭംഗി. നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രതീതി പോലെ തോന്നുന്നു ഈ പൂക്കളൊക്കെ. അല്ലേ രസമുണ്ട് ഭംഗി കാണാനേ. എൻ്റെ അകത്ത് മഞ്ഞയാട്ടോ. അപ്പം നമുക്ക് രണ്ട് രീതിയിലും ഇടാം ഇത്. ഈ മഞ്ഞയായിട്ട് ഇടാം, നമുക്ക് ബ്ലൂ ആയിട്ട് ഇടാം. അങ്ങനെയാ ചേച്ചത്? ശരി, അങ്ങനെ അങ്ങനെയാണ്. ഇവിടെ എല്ലാം അങ്ങനെയാണ്. ശരി ശരി, ഫെദർ ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ശരി, മയിൽപ്പീലി ഞാൻ തോന്നുന്നല്ലോ, കളർ ഇട്ട് വെച്ചേക്കാൻ തോന്നുന്നു അല്ലേ ചാ? അത് ശരി, അത് ശരി, നോക്കട്ടെ. ആ അത് ഉണ്ടല്ലേ ചേച്ചാ കാണാൻ. പോവാൻ ചേച്ച നമുക്ക്. എന്നാ ചെയ്യാൻ പോണേ? ഞാൻ ഇന്നൊരു പരിപ്പും പാലക്കോട് കറി വെക്കുക. അതെ, ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പത് പോയിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് വന്നേ ഉള്ളൂ. നിങ്ങൾ വരുന്നതിന് മുമ്പേ കറി വെച്ച് വെക്കണോന്ന് ഓർത്താ, പക്ഷേ പറ്റിയില്ല കേട്ടോ. പിള്ളേർ രണ്ടുപേരും ഇല്ല. അത് മാത്രല്ല, നമ്മളോട് ഒത്തിരി പേര് പരിപ്പ് കറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഓണത്തിനൊക്കെ കൂടുന്ന സാധാരണ പരിപ്പ് കറി. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഈ പരിപ്പ് കറി കൂടെ മമ്മി കാണിക്കാന്നല്ലേ മമ്മി? അതെ. ഇപ്പൊ പാലക്ക് നമുക്ക് ഇവിടെ വല്ലപ്പോഴും കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നല്ല ഫ്രഷ് പാലക്ക് കിട്ടി. അങ്ങനെ പാലക്ക് കിട്ടിയപ്പോ ഞങ്ങൾ പരിപ്പും പാലക്കും കൂടെ ഒന്ന് കറി വെച്ചേക്കാന്ന് ഓർത്താ കേട്ടോ. ഞാൻ അതിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പാലക്ക് മേടിച്ചപ്പോഴേ ചാച്ചനും പറഞ്ഞു കേട്ടോ, നമുക്ക് പാലക്ക് മമ്മിനെ കൊണ്ട് പാലക്കും പരിപ്പും ഉണ്ടാപ്പിക്കാം അല്ലേ മമ്മി? അപ്പൊ നമ്മൾ മറ്റേ പരിപ്പ് കറി ഇനി കാണിക്കുന്നതായിരിക്കും ഇത്, പക്ഷെ പാലക്കും കൊണ്ടുള്ള ഒരു പരിപ്പ് കറി. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ കുക്കിംഗ് കൂടെ നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ. അമ്മ എന്നെ പറയാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പരിപ്പും ഈ പാലക്കും കൂടെ ഇതിനകത്ത് വേവിച്ചു വെച്ചു പോയി. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ചത് കേട്ടോ. അത്ര മേടിച്ച് ഞാൻ കറി വെച്ചേക്കാന്ന് ഓർത്തപ്പോഴാണ് ഇതുകൊണ്ട്. പരിപ്പ് ഇത് ഈ പരിപ്പാട്ടോ, നല്ല നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, കുഞ്ഞു പരിപ്പ്, ചെറുപയർ പരിപ്പ്, ആ പരിപ്പ് കൊണ്ടാട്ടോ ഞാൻ വെക്കണത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വേവിച്ച് നന്നായിട്ട് വേവിച്ച് ഇത് 2 വിസിലടിച്ചാ മതി. പരിപ്പ് പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ നമ്മളിത് ഒത്തിരി ചാറാക്കണല്ലോ, ഞങ്ങൾ ഓൾറെഡി മോരുകറി ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി ചാറാക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതിങ്ങനെ എന്നതാ പൊതയനായിട്ട്, അതെ ചാറും അല്ല, അതെ അത്ര ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാകുമ്പോ നമുക്ക് തേങ്ങയൊന്നും വേണ്ട, നമുക്ക് ഇവിടെ ഇടക്കാം. ഞാൻ ഇതേ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതുപോലെ അതിനകത്തോട്ട്
കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ മമ്മി, ഇത് മമ്മിയുടെ സ്റ്റൈൽ പാലക് പരിപ്പാണോ അതോ നമ്മള് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആണോ? കാരണം എനിക്ക് കൂടുതലും നോർത്ത് ആണോ കർണാടക ആണോ അങ്ങനെ അങ്ങനെ ആൾക്കാരല്ലേ കൂടുതൽ ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്ക് ഇത് ഇപ്പൊ നമ്മുടെ സ്റ്റൈൽ സ്റ്റൈല്. അതെ, എന്നാ വേണ്ടത്? അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അഞ്ചാറ് ജീരകം കൂടി ഇട്ടുകൊണ്ടേ. ഓക്കെ, അപ്പൊ ജീരകം അരയ്ക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിയുമ്പോൾ ജീരകം പൊടി ആയിട്ടുള്ളവരാണെങ്കിൽ പൊടി ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പതുക്കെ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അത് കഴിയുമ്പോൾ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് പയ്യെ ഒന്ന് ചതയ്ക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പകുതി ഇട്ടാൽ മതി, ചതച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. ചതച്ചിട്ട് കൊണ്ടുപോകണേല് ഇത് വെളുത്തുള്ളി കേട്ടോ, അത് ചതച്ചിട്ടുണ്ടോ? അത് പയ്യെ ചതച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ പോലുള്ള കുക്കിംഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഫലപ്രദമായിരിക്കും. ഒരു പച്ചമുളക് ഒന്നല്ല, ഇത് രണ്ടുണ്ട് കേട്ടോ, ചെറിയ പച്ചമുളക് രണ്ട് പച്ചമുളക്. ഇത് ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഇതുണ്ടോ ചെറിയൊരു സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പകുതി, ഒരു പകുതി സവാളയാണ്, ഒരു പകുതി സവാള. ഇനി ചെറുവിളി ഉള്ളവരാണെങ്കിൽ ചെറുവിളി ഇട്ടാൽ മതി കേട്ടോ. ഒരു ഒരു ശകല ഒരു പിടി ചെറുവിളി ഇങ്ങനെ ഇട്ടാൽ മതി. ചെറുവിളിയാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചെറുവിളിയാണ് ഇവിടെ ചാച്ചൻ എപ്പോഴും പറയുമോ ചെറുവിളി ഇട്ടാലാണ് ടേസ്റ്റ്. നമുക്ക് ഇവിടെ ചെറുവിളി കിട്ടും കേട്ടോ, നമുക്ക് പ്രോസറാണ് കിട്ടുന്നത്. അത് ശരി, ചെറുവിളി ഒന്നും അല്ല, ചിലപ്പോൾ സബോളയുടെ ചെറിയ കുഞ്ഞായിരിക്കും. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയുള്ളി നല്ലതല്ല കേട്ടോ. അതുപോലെ അതുകൊണ്ടാണ് ചെറിയുള്ളി പ്രൊവൈഡ് ചെയ്തത്. ചെറിയുള്ളി ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് കുറെ ചെറിയുള്ളി നമ്മൾ ഇട്ട് വേവിക്കാം മുഴുവനോടെ. നല്ല ഗസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇതിനകത്ത് ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. പരിപ്പ് കയറി വെക്കുമ്പോൾ ചെറിയുള്ളി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ പ്രോസനാണ് കിട്ടിയോണ്ടാണ് നമ്മളിപ്പം ഇടാത്തത്. നമുക്ക് കൂടുതലും സുലഭമായിട്ട് കിട്ടുന്നത് സവാളയാണ് അല്ലേ അമ്മേ? ആ സവാള ഇഷ്ടംപോലെ കിട്ടും, ചെറിയുള്ളിയും കിട്ടും, എല്ലാം പൊളിച്ച് നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കണ കിട്ടും. എന്നാലും പറയണ ടേസ്റ്റ് ഒന്നുമില്ല, അതിന് ഭയങ്കര വെള്ളം കേട്ടോ. അത് ഈ ഫ്രീസറിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി അമ്മ. നന്നായിട്ട് ഇതാണോ? ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത്. ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടില്ല, ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ലാസ്റ്റ് ഇട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അതെ, നമ്മൾ ഈ സ്റ്റെപ്പ് നിങ്ങളെ കാണിച്ചിട്ടില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിരിക്കും. പാലക്കും പിന്നെ നമ്മുടെ പരിപ്പും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട്. ഉപ്പൊന്നും ഭയങ്കരമായിട്ട് ഇട്ടിട്ടില്ല, അത്യാവശ്യം വേണ്ടല്ലോ. ഇത് ചെറുതായിട്ട് ഇതിനകത്തൊന്നും പിടിക്കാൻ പാടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് മയങ്ങുക എന്ന് പറയും, അതായത് ഒന്ന് 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 ഒരു എന്നതാ ഒരു മയം വരണം. ഏകദേശം ഒന്നായിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വേറൊരു സാധനം കണ്ടല്ലോ. ഇത് ഇത് ഞാൻ നിങ്ങൾ പോയ നേരത്തിന് ശരിക്കും നമുക്ക് പരിപ്പ് കറിയുണ്ട്, പിന്നെ നമ്മൾ ഇത് കൂടി വെച്ചിട്ടുണ്ട്, എരിശ്ശേരി വെച്ചിട്ടുണ്ട്, നമ്മൾ മത്തങ്ങയും പയറും കൊണ്ട് സൂപ്പർ ആട്ടോ. അത് അതുണ്ട്, ഇത് മോര് കറിയുണ്ട്. ഇതോടൊക്കെ കായി കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം ചിരിഞ്ചിക്കറിയും കൂടെ വേണമെന്ന്. ചിരിഞ്ചിക്കറി ഉണ്ടാക്കിയതാണേ, തുറക്കാൻ പോവാണ്. ഓ അടിപൊളി, നമ്മുടെ ഓണത്തിന്റെ അകത്ത് അഞ്ചു പുളി ആയിരിക്കില്ലേ മമ്മി? അതെ അതെ അതെ, ഇതിപ്പോ ഉണ്ടാക്കി വെച്ചിരുന്ന എളുപ്പമുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ഇഞ്ചി കറി. അടിപൊളി, ഇന്ന് ഒത്തിരി ഉണ്ടാക്കിയല്ലോ മമ്മി. പ്രശ്നം കൂടുതൽ ഉണ്ടാക്കി. അതെ, അത് കുഴപ്പമില്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ജി അതെ, ഇഞ്ചി എപ്പോഴും എപ്പോ കണ്ടാലും ഞാൻ മേടിച്ചു വെക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി അല്ലെ പിരിയ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി റെഡ് കളർ വരും കേട്ടോ. നമുക്കിപ്പോൾ അത് വേണ്ടല്ലോ കളർ വരെ. ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉണ്ട്, അപ്പം നമുക്ക് ഞാൻ ഇനി ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, സൂപ്പർ. വാവ് അമ്മ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴേ ആദ്യമായിട്ട് എനിക്കൊരു ചൂലി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആ ചേച്ചി എപ്പോഴും സാധനം ഉണ്ടാക്കാറുണ്ട് പാലക്ക്. ചേച്ചി കർണാടകക്കാരിയാണ്, കർണാടകക്കാരി മലയാളിയാണ്, പക്ഷേ ചേച്ചി കർണാടകത്തെ താമസിക്കുന്നത്. ചേച്ചിയുടെ ഒരു മെയിൻ ഡിഷ് എപ്പോഴും പാലക്ക് 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 എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എപ്പോഴും പാലക്ക് ഉണ്ടാക്കാറുണ്ട്, പാലക്ക് പനീർ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ഇത്രയും ചാറ് മതി കേട്ടോ. നമുക്ക് ഭയങ്കര ചാറായിട്ട് വേണ്ട, ചാറായിട്ട് വേണമെങ്കിൽ നമുക്കിത് ഇച്ചിരി തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് പച്ചത്തേങ്ങ തേങ്ങ അരയ്ക്കുവാണെങ്കിൽ ഇച്ചിരിയോട് ചാറായിട്ട് കിട്ടും. നമുക്കിത് മാത്രം മതി, ഇത് ശരിക്കും നല്ലൊരു വിറ്റാമിൻ. പാലക്കൊക്കെ ആവശ്യമുള്ള ചേർത്താൽ മതി കേട്ടോ, ഞങ്ങൾ ഒരു കെട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഉണ്ടാകുന്ന പാലക്ക് മൊത്തം ഇനിയിപ്പോ വെക്കണ്ടല്ലോ ഓർത്തിട്ട് നമ്മൾ അങ്ങ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും നല്ലതാണ് പാലക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലത്, എല്ലാവർക്കും നല്ലതാണല്ലോ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, തിളച്ചു വന്നു കഴിയുമ്പോ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയോ? ബട്ടറില്ലേ, ഓ ഓക്കെ, അതിനകത്തോട് ഇട്ടും കൊടുക്കണം. അടിപൊളി, അത് അതിനകത്തോട്ട് ഇടണം. അത് കഴിഞ്ഞ് ഇനിയിപ്പോ അത് ഇല്ലാന്നോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇല്ലാത്തവരെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കസൂരിമേത്തി ഉള്ളവര് ഇതൊരു ശകലം പൊടിച്ച് നമ്മൾ ഓഫ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ ഇട്ടേച്ച്
ഇവിടെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ, അതില്ലാത്തവരൊന്നും വിഷമിക്കും നമ്മുടെ എല്ലാത്തവരും അറിയാമോ. നിർത്തിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണയും കുഴിച്ച് ഒരു കറിവേപ്പിലയും കൂടെ മുറിച്ചും കിട്ടാൻ മതി കേട്ടോ. ഒത്തിരി കറിവേപ്പിലയൊന്നും ഇടണ്ട, കാരണം എല്ലാം മൊത്തത്തിൽ ഇലയായതുകൊണ്ട്. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെ മല്ലിയില ഇടാം കേട്ടോ. നമുക്ക് ഓഫാക്കാം കേട്ടോ. ഈ നെയ്യ് ഇഷ്ടമുള്ളവരാണ്, നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യില്ലേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും അതിന്റെ മേതോട്ട്. പക്ഷേ നെയ്യ് ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മള് പാകത്തിനുണ്ടോന്നൊക്കെ നോക്കിട്ട് വേണ്ടവർ ഉപ്പൊക്കെ ചേർത്തണം കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫാക്കി. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കാണേലും പൊറോട്ടയ്ക്കാണേലും ഒക്കെ കൂട്ടാട്ടോ. അത് നമ്മുടെ പാലക് പരിപ്പ് കറി അല്ലേ മമ്മി? അതെ അതെ, റെഡിയായി. അതെ അതെ. ഇനി ബട്ടർ ഇല്ല, നമ്മുടെ ഈ കസ്തൂരിമെത്തി ഇല്ലാന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കരുതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് പച്ചവെളിച്ചിനെ കറിവേപ്പില മല്ലിയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് നിർത്താട്ടോ. പക്ഷെ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മമ്മി ഈ ബട്ടർ ഇട്ടെന്നാണ് എനിവേ. അത് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ വലിയ എരിവൊന്നുമില്ലെങ്കിൽ നമുക്ക് പിള്ളേർക്കും കൊടുക്കാം അല്ലെങ്കിൽ. നമ്മള് ശരിക്കും എരിവില്ലാതെ ഉണ്ടാക്കിയേക്കണം, തീരെ ഇവിടെ എല്ലാവർക്കും എരിവ് കുറവ് മതി, ഉപ്പ് കുറവ് മതി. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പം ഞങ്ങള് ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റോ അങ്ങനെയൊക്കെ വരുവാണെങ്കിലേ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ചേർക്കുള്ളൂ കേട്ടോ, ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെറക്കൂട്ടം വരും, അവർ നമ്മുടെ പാത്രത്തിൽ നിന്ന് തിന്നും, അല്ലെ നമുക്ക് അവക്ക് കൊടുക്കുന്നുണ്ട് ഇച്ചിരി നമ്മൾ ആ ഉറ്റു കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഇപ്പൊ പൊതുവെ കുറച്ചേക്കണം കേട്ടോ. പിള്ളേർക്ക് ഒന്ന് ധൈര്യമായിട്ട് കൊടുക്കാം അല്ലേ. ധൈര്യമായിട്ട് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി അല്ലേ മമ്മി. നല്ല സാധനം, നല്ല വിറ്റാമിൻ അല്ലേ, നല്ല സാധനമല്ലേ ഇത്. പാലക്കൊക്കെ ഉള്ളിച്ചിൽ വേണേൽ നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു എളുപ്പക്കറി കേട്ടോ. ഇപ്പൊ ചാറായിട്ട് വേണ്ടവർക്ക് ചാറായിട്ട് ഉണ്ടാക്കാം, ചാറ് കുറച്ച് മതിയെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കിക്കുന്നതുണ്ടോ ഇത് കൊണ്ട്, ഇതേ ഇതല്ലോ കുറി കുറി ഇരിക്കും കേട്ടോ. കുറച്ചുകൂടെ എന്തെങ്കിലും കുറച്ചുകൂടെ കുറവായിരിക്കും. അടിപൊളി, സൂപ്പർ. നമ്മളെ നിമിഷം ടേസ്റ്റ് ചെയ്യുക കേട്ടോ. അതെ, പിന്നെ പതുക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണേ. ചൂട് വാച്ചിട്ട് ഇടാം. അടിപൊളിയാട്ടോ. വായി ചെന്നില്ലല്ലോ. നല്ല ടേസ്റ്റ് ആണ്. അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അറിയാന്നേ. അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളി ഇതുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ? നമുക്ക് നിറച്ചും പാലക്കിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. എന്നാൽ ഇത് മമ്മി പറഞ്ഞു വിട്ടിപ്പോൾ ഭയങ്കര വെള്ളം പോലെയല്ല, എന്നാ ഒത്തിരി കട്ടിയുമല്ല, അതിൻ്റെ ഇടയ്ക്ക് സെമി സോളിഡ് എന്നുള്ള രീതിയിലാണ്ട്. അടിപൊളി. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കുറുകും കുറുകും. നിമിഷയ്ക്ക് മീൻ കറി പോലെ കേട്ടോ. പരിപ്പും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഭയങ്കര ഇഷ്ടമായിരിക്കും പരിപ്പ് കറി കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. പാലൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി മണിക്കും കിട്ടത്തില്ലേ മമ്മി? പിന്നെ പാല ഇഷ്ടം പോലെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അതെ അതെ, എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യണം. ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കറികൾ ഇതൊക്കെ. അതായത് നമുക്ക് പരിപ്പിൻ്റെ രുചിയും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആ പാലക്കിൻ്റെ പ്രത്യേകം എടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു മമ്മി. താങ്ക് യു മമ്മി, അടിപൊളി, സൂപ്പർ. ഇടിച്ചാ ഓടിയോ മിറിയ തന്നെ എടുക്കുക. എല്ലാവർക്കും ജലദോഷം കേട്ടോ. ആർക്കും സ്വരവും തൊണ്ണയൊന്നും കുറവുണ്ട് എന്നാ അങ്ങ് കുറഞ്ഞില്ല. എനിക്ക് പക്ഷെ ഇന്നലെ ഭയങ്കര തൊണ്ടവേദനയൊക്കെ തുടങ്ങി. നേരത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് വരാത്തവർക്കൊക്കെ ഇപ്പൊ സീരിയസ് ആയിട്ട് വന്നു. പിന്നെ ഇച്ചാൻ ഇതുവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല അല്ലേ. അവനൊന്ന് നേരം പോയി വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളാ ഇന്ന് വീഡിയോ ഒക്കെ ഇന്ന് എടുത്തത്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തേലൊക്കെ നന്നായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തേലും കുഴപ്പമൊക്കെ ഉണ്ട്, എല്ലാരും സഹകരിക്കുക. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അല്ലേ മമ്മി. ചാച്ചാ പാലപ്പരിപ്പറി കുറിച്ച് പറയാച്ചാ മമ്മിയുടെ. അതെ അതെ, നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിപ്പുളി അതുപോലെ അടിപൊളിയായിരുന്നു. നിങ്ങൾ എല്ലാരും മമ്മിയുടെ ഈ പാലക്കടുത്തേറി ട്രൈ ചെയ്യണം അല്ലെ. എന്നിട്ട് കമന്റിൽ അഭിപ്രായം പറയണം, എല്ലാരും ഉണ്ടാക്കുന്നവരുടെ അഭിപ്രായം പറയണം, മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും എന്നാ ചെയ്യണം ചാച്ചാ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ഇനി ഞങ്ങൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ഓക്കേ, ബൈ ബൈ.